നമസ്കാരം. കുനിഞ്ഞു കിടക്കേണ്ട ഒരു വാതിലിന് മുന്നിൽ എത്തുമ്പോൾ സ്വയം കുനിഞ്ഞു കൊടുക്കുക, എന്നിട്ട് അകത്തു കടന്നതിനു ശേഷം സ്വയം നിവർന്നു നിൽക്കുക എന്നതാണല്ലോ ഇന്ത്യൻ രാഷ്ട്രീയക്കാരിൽ പലരുടെയും സമീപന രീതി. ശ്രീറാം വെങ്കിട്ടരാമനെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയതിലൂടെ മതവർഗീയ ശക്തികൾക്ക് മുന്നിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടതായി രാഷ്ട്രീയ എതിരാളികൾക്കും അങ്ങേരുടെ ഭക്താദികൾക്കും പ്രഥമ ദൃഷ്ട്യാ തോന്നിയേക്കാമെങ്കിലും അധികാരത്തിന്റെ അകത്തളത്തിലെത്തിക്കാനായി കാന്താപുരത്തിന്റെ മുന്നിൽ പലവട്ടം കുനിഞ്ഞു നിന്ന് ശീലമുള്ള പിണറായിക്ക് അക്രമഭീതി കൂടാതെ സ്വന്തം കൊട്ടാരത്തിന് പുറത്തിറങ്ങി നടക്കാനും അതേ കാന്താപുരത്തിന്റെ മുന്നിൽ ഒരു വട്ടം പരസ്യമായി കുനിഞ്ഞു കൊടുത്തതിലൂടെ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതുവഴി വ്യക്തിപരമായ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്തിയതിലൂടെ പവനായി വിജയൻ ഈ വട്ടം തികച്ചും ഭരിക്കുക മാത്രമല്ല, ഭരണ തുടർച്ചയോടെ സ്വന്തം മരണം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാമെന്നതും ഏതാണ്ട് ഉറപ്പായി. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന കാലാളിനെ കരുവാക്കി സുന്നികൾക്ക് മുന്നിൽ വെച്ച് സ്വന്തം അധികാരത്തിന്റെ തിണ്ണമിടുക്ക് തെളിയിച്ചതിനോടൊപ്പം അതേ ശ്രീറാം വെങ്കിട്ടരാമനെ സുന്നികൾക്ക് വേണ്ടി ബലി കൊടുത്ത് അവരുടെ മതാഭിമാനത്തെയും കാന്താപുരത്തെയും വിജയിക്കുവാൻ അനുവദിക്കുക വഴി സ്വന്തം രാഷ്ട്രീയ ഭാവിയെയും സുരക്ഷിതമാക്കി കഴിഞ്ഞു അൽ പിണറായി. മുസ്ലിം ലീഗിന്റെ കൊടിക്കൂറയ്ക്കടിയിലല്ലാതെ തെരുവിലിറങ്ങിയ സുന്നിപ്പടയുടെ വലിപ്പം എന്താണെന്നും പിണറായിയുടെ ഉറച്ച വോട്ട് ബാങ്കാണ് അതെന്നുമാണ് കാന്താപുരം പിണറായിക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തത്. കാന്താപുരത്തിന്റെ അനുയായികളായ സുന്നികളുടെ വോട്ട് ബാങ്കിന്റെ വലിപ്പം എത്രയാണെന്നായിരുന്നു പിണറായിക്കും അറിയേണ്ടിയിരുന്നത്. രണ്ടുപേരും അവരവരുടെ ലക്ഷ്യം നേടുന്നതിൽ വിജയിച്ചതോടെ എപ്പോഴത്തെയും പോലെ പലതവണയും പടമായത് കേരളത്തിലെ സോണിയ കോൺഗ്രസ് ആണ്. രാഷ്ട്രീയ പാർട്ടികൾക്കുപരിയായി ഒരു മതസംഘടനയ്ക്ക് നേരിട്ടിറങ്ങി മുഖ്യമന്ത്രിയെ അവർ വരച്ചവരയിൽ എത്തിക്കാനായി എന്ന് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ നേട്ടമാണെങ്കിലും രാഷ്ട്രീയ സംഘടനയായ കോൺഗ്രസിനെയും സംഘകക്ഷിയായ മുസ്ലിം ലീഗിനെയും സംബന്ധിച്ചിടത്തോളം മാരകമായ ഒരു പ്രഹരമാണ്. എന്തു നാണക്കേട് സഹിച്ചും അധികാര കസേരയിൽ എത്തുക എന്നതാണല്ലോ പിണറായിയുടെ രീതി. നാണമില്ലാത്തവർക്ക് ഏത് വർഗീയതയുടെ ആലിനെയും സ്വന്തം ആസനത്തിൽ വളർത്തി അതിന്റെ തണലിലിരുന്നും ഭരണചക്രം തിരിക്കാം. എന്നാൽ ബുദ്ധനും ബോധിമരവും തമ്മിലുള്ള ജ്ഞാനോദയ സംബന്ധമൊന്നുമായിരിക്കില്ല പിണറായിയും കാന്താപുരവും തമ്മിലുള്ള മതം വോട്ട് ബാങ്ക് അവിഹിത സംബന്ധം. ആ രണ്ടുപേർക്കുമല്ലാതെ മറ്റാർക്കും ആ രാഷ്ട്രീയ മത ബാന്ധവം ഒരു അപകട മണിമുഴക്കം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.